ഏപ്രിൽ മാസം 26-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ 10 കൊല്ലക്കാലം കൊണ്ട് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ള അത്ഭുതാപകമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. 10 കൊല്ലം ഈ രാജ്യത്തിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ജനക്ഷേമ പദ്ധതികളെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയായി ഇത് ജനം സ്വീകരിച്ചിരിക്കും. ആ മോദി ഗ്യാരണ്ടി ആവർത്തിക്കുവാൻ, വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യത്തെ മാറാൻ, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഇല്ലാത്ത സമൃദ്ധമായ സമ്പന്നമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള സന്ദർഭമായി 18-ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് രാജ്യത്തിലെ ജനങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ സർവേകളും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നത്, ശ്രീ നരേന്ദ്രമോദിയും ദേശീയ ജനാധിപത്യ സഖ്യവും 400-ലേറെ സീറ്റുകളുമായി ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരും, അധികാരത്തിലേക്ക് വരുമെന്ന് എല്ലാ സർവേകളും അക്കമിട്ട് നിരത്തുകയാണ്. രാജ്യം മുഴുവനും നരേന്ദ്രമോദിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് വിട്ടുമാറാൻ സാധിക്കില്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ, ദേശീയ രാഷ്ട്രീയത്തിന്റെ ചുവരെഴുത്ത് വായിച്ചെറിയുവാൻ ശ്രീ നരേന്ദ്രമോദിജിയോടൊപ്പം യാത്ര ചെയ്യാൻ ഈ പ്രാവശ്യം കേരളത്തിലെ ജനങ്ങളും തയ്യാറാവുകയാണ്. അതിന്റെ സൂചനകളാണ് കേരളത്തിലെമ്പാടും നമുക്ക് പ്രകടമാകുന്നത്. നമ്മുടെ കേരളത്തിൽ മോദി സർക്കാർ നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ഒരു പ്രവർത്തനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പകൽ പോലെ സത്യമാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിലെ റേഷൻ സംവിധാനം മുടങ്ങിക്കിടക്കുകയാണ്. റേഷനരിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് രാവിലെ റേഷൻ കടയിൽ വന്ന് നിരാശരായിട്ട് മടങ്ങിപ്പോകുന്നത്. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിലെ ഭക്ഷ്യപൊതുവിതരണത്തിന് വേണ്ടി നൽകിയിട്ടുള്ള 5 കിലോ സൗജന്യമായിട്ടുള്ള അരിയും സബ്സിഡിയോടുകൂടിയിട്ടുള്ള 35 കിലോ ധാന്യങ്ങളും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്തിട്ടും സംസ്ഥാന സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അതിനവർ പറയുന്ന കാര്യം സാങ്കേതിക തകരാറുകളുണ്ട് എന്നാണ്. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിക്കിടന്ന രീതിയിൽ ഈ സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ട് കൈയൊഴിയാൻ സർക്കാരിന് സാധിക്കില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറയുന്നത്, ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ അത് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തണം. അങ്ങനെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ വിപുലമായിട്ടുള്ള പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. 2024 ശേഷം അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്ന പുതിയ സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടി, എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും പണം, എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും പണം, ആ പണമെല്ലാം സാധാരണക്കാരനായിട്ടുള്ള ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് വരുമെന്നുള്ള ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാരണ്ടിയാണ് 2024 തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്. ആ ഗ്യാരണ്ടി നമുക്കും ലഭ്യമാകണം, നമ്മുടെ കേരളത്തിലുണ്ടാവണം, കോഴിക്കോടിനുണ്ടാവണം. ഈ ഈ രാഷ്ട്രീയമാണ്, ഈ സന്ദേശമാണ് ദേശീയ ജനാധിപത്യ സഖ്യം നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കോഴിക്കോടുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലും ശ്രീ നരേന്ദ്രമോദിയുടെ കയ്യൊപ്പ് നമുക്ക് കാണാൻ സാധിക്കും. നരേന്ദ്രമോദി ഇല്ലായിരുന്നില്ലെങ്കിൽ ഈ വികസനം കോഴിക്കോടും ഉണ്ടാവില്ല, കേരളത്തിലും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇതൊരു സന്ദർഭമാണ്, ഇതൊരവസരമാണ്. 26-ാം തീയതി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചുവരെഴുത്ത് വായിച്ചറിയാനുള്ള, തിരിച്ചറിവിനുള്ള വലിയ ഒരു സന്ദർഭമാണ്, അവസരമാണ്. മാറ്റം നമുക്കുണ്ടാക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ, ഈ രാജ്യത്തോടൊപ്പം മാറാൻ കേരളത്തിനും കോഴിക്കോടിനും സാധിക്കണമെങ്കിൽ, നാം ഓർക്കുക, നമ്മുടെ വിരൽത്തുമ്പിലാണ് തീരുമാനമുള്ളത്. ഈ പ്രാവശ്യം
താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള തീരുമാനമായിരിക്കും. ഈ കോഴിക്കോടും നരേന്ദ്രമോദിയോടൊപ്പം യാത്ര ചെയ്തു എന്നുള്ള ചരിത്രപരമായിട്ടുള്ള തീരുമാനമായിരിക്കും. ആ തീരുമാനമെടുക്കാൻ കക്കോടിയിലെ പ്രമുഖരായ സമ്മതിദായക സമൂഹം തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കീ ജയ്.